സംസ്ഥാനത്ത് പി ജി മെഡിക്കൽ ദന്തൽ വിദ്യാർത്ഥികളുടെയും ഹൗസ് സർജന്മാരുടെയും പണിമുടക്ക് തുടരുകയാണ്. ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം ആശുപത്രി പ്രവർത്തനങ്ങളെ ഭാഗികമായി ബാധിച്ചു. അതിനിടെ പി ജി ഡോക്ടർമാരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചർച്ച നടത്തും. സംസ്ഥാനത്തെ റെസിഡന്റ് ഡോക്ടർമാർ നാളെ രാവിലെ 8 മണിവരെ കൂട്ടത്തോടെ പണിമുടക്കിയതിനാൽ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ഭാഗികമായി തടസ്സപ്പെട്ടു. രോഗികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ അത്യാഹിത വിഭാഗങ്ങളിൽ കൂടുതൽ മുതിർന്ന ഡോക്ടർമാരെ നിയോഗിച്ചാണ് ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഇന്ന് നടത്താനിരുന്ന ശസ്ത്രക്രിയകളും ഭാഗികമായി നീട്ടിവെച്ചു. സ്റ്റൈഫൻഡ് വർദ്ധിപ്പിക്കുക, പി ജി വിദ്യാർത്ഥികളുടെ നിർബന്ധിത ബോണ്ടിൽ അയവ് വരുത്തുക, സീനിയർ റെസിഡൻസി സീറ്റുകൾ കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ രൂപീകരിച്ച സമിതി പ്രവർത്തന സജ്ജമാക്കണമെന്നും ആവശ്യമുണ്ട്. 2019 നമുക്ക് 4% സ്റ്റൈപ്പൻഡ് വർധന പ്രതിവർഷം പറഞ്ഞിട്ടുള്ളതായിരുന്നു. അത് ഇതുവരെ നമുക്ക് നടപ്പായി കിട്ടിയിട്ടില്ല. 2021 പേ കമ്മീഷൻ റിവിഷൻ നടന്നു. എല്ലാ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെല്ലാം ശമ്പളം കൂട്ടി വർധന ഉണ്ടായി. പക്ഷേ നമ്മുടെ കാര്യം അപ്പോഴും തഴയപ്പെട്ടിരിക്കുകയായിരുന്നു. ഇതുവരെ പി ജി എസിന് ഈ 2023 വരെ ഇതുവരെ സ്റ്റൈപ്പൻഡിൽ ഒരു വർധന പോലും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഇഷ്യൂ പ്രധാനമായിട്ട് എസ്ആർഷിപ്പിന് ഇഷ്യൂ ആണ്. നമുക്ക് മെഡിക്കൽ ആയാലും ഡെന്റലാണെങ്കിലും പാസ് ഔട്ട് ആവുന്ന പി ജി ഡോക്ടേഴ്സ് ഇപ്പോൾ കറസ്പോണ്ടിംഗ് ആയിട്ട് സീറ്റുകളില്ല. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 29 അത്യാഹിത വിഭാഗങ്ങളെ ഒഴിവാക്കി ഹൗസ് സർജന്മാരും പി ജി വിദ്യാർത്ഥികളും സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ഇതിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം കടുപ്പിച്ചത്. മന്ത്രി വീണ ജോർജും ധനമന്ത്രി കെ എൻ ബാലഗോപാലും പി ജി ഡോക്ടർമാരുമായി ഇന്ന് ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുമായും ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.